നമസ്കാരം, ക്രൈം ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിൽ വനിതാ മുഖ്യമന്ത്രി എന്ന ആവശ്യം നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ? എന്നാൽ അത് പെട്ടെന്ന് സാധിക്കുമോ എന്ന കാര്യത്തിൽ സംശയവുമാണ്. എങ്കിലും സമയമെടുത്ത് അത് അനിവാര്യവുമാണ്. വനിതാ മുഖ്യമന്ത്രി എന്ന യാഥാർത്ഥ്യം അത്ര വിദൂരവുമല്ല. ഒരുപാട് കഴിവും കാര്യശേഷിയുമുള്ള വനിതകൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമുണ്ട്. എന്നാൽ വനിതാ മുഖ്യമന്ത്രിക്കായി കുറച്ച് സമയം കൂടി നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് മാത്രം. അതിനായി തൻ്റെ ശ്രമം തുടരുകയാണെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിക്കൊപ്പമാണ് കേരളത്തിലെ വനിതകളും. സമൂഹത്തിൽ നല്ല പാതിയാണ് സ്ത്രീയെന്നും ജനാധിപത്യ സംവിധാനത്തിനകത്ത് അനിവാര്യ ഘട്ടങ്ങളിൽ പെണ്ണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിനെ ഒരു മതസംഘടനകളും എതിർത്തിട്ടുമില്ല. എന്നാൽ പല പാർട്ടികളിലും വനിതകൾക്ക് സീറ്റ് കുറഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കുന്നു. 1966 ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ഇന്ദിരാഗാന്ധി ചുമതലയേൽക്കുന്നത്. അവിടുന്നിങ്ങോട്ട് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ വനിതകൾ ഒരുപാട് ഉയർന്നു വന്നു കഴിഞ്ഞു. കേരളത്തിന് ഇന്നും ഒരു വനിതാ മുഖ്യമന്ത്രി ഇല്ലെന്നുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉചിതമായ സമയവുമാണിത്. ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ കൂടുതൽ വനിതകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. 9 വനിതകളാണ് ഇത്തവണ മത്സര രംഗത്തുള്ളത്. മാനന്തവാടിയിൽ മത്സരിക്കുന്ന PK ജയലക്ഷ്മി, കോഴിക്കോട് സൗത്തിൽ നിന്നും PK നൂർബിന റഷീദ്, തരൂരിൽ നിന്നും KA ഷീബ, തൃശൂരിൽ നിന്നും പത്മജ വേണുഗോപാൽ, വൈക്കത്തു നിന്ന് PR സോന, അരൂരിൽ നിന്നും ഷാനിമോൾ ഉസ്മാൻ, കായംകുളത്ത് നിന്ന് അരിത ബാബു, കൊല്ലത്തു നിന്ന് ബിന്ദു കൃഷ്ണ, പാറശാലയിൽ നിന്നും അൻസജിദ റസൂൽ എന്നിവരാണ് ഇത്തവണ വനിതകളെ പ്രതിനിധീകരിച്ച് മത്സര രംഗത്തുള്ളത്. പട്ടികവർഗ വിഭാഗത്തിന് സംവരണം ചെയ്ത മാനന്തവാടി നിയമസഭാ മണ്ഡലത്തിൽ മുൻ മന്ത്രിയായിരുന്ന PK ജയലക്ഷ്മി, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളാകണം മത്സര രംഗത്തുണ്ടാകേണ്ടത് എന്നത് രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശവുമായിരുന്നു. മാനന്തവാടിയിൽ 3rd അംഗത്തിനാണ് ജയലക്ഷ്മി ഒരുങ്ങുന്നത്. 25 വർഷങ്ങൾക്കു ശേഷമാണ് മുസ്ലിം ലീഗ് ഒരു വനിതയെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കുന്നത്. വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദാണ് ആ സ്ഥാനാർത്ഥി. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന 27-കാരിയായ അരിത ബാബു കോൺഗ്രസിലെ പ്രായം കുറഞ്ഞ വനിതാ സ്ഥാനാർത്ഥിയാണ്. അരൂരിന് പുറമെ വനിതകൾ തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ആലപ്പുഴ ജില്ലയിലെ 2nd മണ്ഡലമെന്ന പ്രത്യേകതയും കായംകുളത്തിനുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയെങ്കിലും വനിതാ സ്ഥാനാർത്ഥികളെ ജയിപ്പിച്ചെടുക്കാൻ കഴിയുമോ? സാധാരണയായി വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകാറുള്ള പാർട്ടി കോൺഗ്രസ് മാത്രമാണെങ്കിലും ജയിക്കുന്ന സീറ്റുകളിലെല്ലാം മത്സരിപ്പിക്കുന്നത് എന്നത് സ്ഥിതിക്ക് ഇത്തവണ മാറ്റമുണ്ടാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. പത്മജ വേണുഗോപാൽ ജയിച്ചു വന്നാൽ മന്ത്രിയാകുമെന്ന് ഏകദേശ ഉറപ്പുമുണ്ട്. KA മുരളീധരന് പിന്നാലെ കോൺഗ്രസിൽ സജീവമായ പത്മജ വേണുഗോപാൽ 2014 KK കരുണാകരനും KK മുരളീധരനും DAC രൂപീകരിച്ച് കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്നാണ് പാർട്ടിയിൽ ഉയർന്നു വന്നത്. അരൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ ജയിച്ചപ്പോഴാണ് പ്രതിപക്ഷത്തിന് നിയമസഭയിൽ സ്ത്രീ പ്രതിനിധി ഉണ്ടായതും. ഇത്തവണ കോൺഗ്രസ് സീറ്റുകൾ കൂടുതൽ വനിതകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നത് ശ്രദ്ധേയവുമാണ്. ഇന്ത്യൻ കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ വനിതകൾക്കെന്നും പ്രാധാന്യവും സ്ഥാനവും കൊടുത്തിട്ടുമുണ്ട് എന്നതിൽ തർക്കവുമില്ല. കേരള രാഷ്ട്രീയത്തിലും അത്തരം മാറ്റങ്ങൾ അനിവാര്യമാണെന്നും ജനങ്ങൾ ഒന്നടങ്കം പറയുന്നു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളും ഉറപ്പുകളും കേരളത്തിലെ ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.